ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമുക്ക് മാലാഖമാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഒരു ഒരു വാങ്മയ രൂപങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് മാലാഖമാർ. ചിറക് വിരിച്ച് വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ചില രൂപങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ പതിഞ്ഞിട്ടുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ മാലാഖമാർ? ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് മാലാഖമാർ. എങ്ങനെ നമുക്കൊരു മാലാഖിയായി തീരാൻ പറ്റും? ഈ ക്രിസ്മസ് നാളിൽ എങ്ങനെ എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒരു മാലാഖയായി തീരാനായിട്ട്, അവൻ്റെ ജീവിതത്തിൽ എങ്ങനെ എനിക്കൊരു മാലാഖയെ പോലെ പറന്നിറങ്ങാൻ സാധിക്കും? നമുക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, മാലാഖയൊക്കെ എൻ്റെ മുൻപിലൊന്ന് വന്നിരുന്നെങ്കിൽ, മാലാഖയെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ചിലപ്പോഴൊക്കെ ഈ മാലാഖമാർ നമ്മുടെ മുമ്പിലും കടന്നു വന്ന് പോയിട്ടുണ്ട്. ചിലപ്പോഴും നമുക്ക് ഈ മാലാഖയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ടെൻഷനൊക്കെ അടിച്ചു നിൽക്കുമ്പോൾ അപരിചിതരായ ചിലരുടെ കടന്നു വരവുകൾ, പ്രതിഫലമിച്ചിരിക്കാതെയുള്ള അവരുടെ ചില ഇടപെടലുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ, ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ വണ്ടി കാത്തു നിൽക്കുമ്പോൾ പരിചയമുള്ള ഒരാൾ വരികയും നമ്മളെ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതൊരു മാലാഖയുടെ ഇടപെടലാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില സഹായങ്ങൾ ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടി ചിലരൊക്കെ ചെയ്തു തരുമ്പോൾ അവരും നമ്മുടെ ജീവിതത്തിലെ മാലാഖമാരാണ്. ഇനി എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മാലാഖയാവാൻ സാധിച്ചിട്ടുണ്ടോ? പറയാതെ അവർ നമ്മോട് ആവശ്യപ്പെടാതെ ചില നന്മകളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മാലാഖയാവാൻ പറ്റും. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ചിലപ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോൾ പിള്ളേരായിരിക്കാം, മുതിർന്നവരായിരിക്കാം, ഒരു ലിഫ്റ്റ് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് ഞാനൊരു മാലാഖിയായി തീരുന്നതിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. മറ്റുള്ളവർ ചോദിക്കാതെ കൊടുക്കുന്ന ഒരു ഭാവം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാനും മറ്റുള്ളവർക്ക് ഒരു മാലാഖിയായി തീരുന്നുണ്ട്. സുവിശേഷത്തിൽ പലയിടങ്ങളിലും ഈ മാലാഖമാരുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഈശോയുടെ പിറവിയുടെ സമയങ്ങളിൽ ഒരുപാട് പേർക്ക് മാലാഖമാരുടെ സാന്നിധ്യം ലഭിക്കുന്നുണ്ട്. സഖറിയ, മറിയം, ആട്ടിടയന്മാർ, ജ്ഞാനികൾ തുടങ്ങുന്ന ഒരുപാട് പേർക്ക് ഈ മാലാഖയുടെ നിരന്തരമായിട്ടുള്ള ചില സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അടയാളങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔസേപ്പ് പിതാവിനാണെങ്കിൽ സ്വപ്നത്തിലാണ് മാലാഖയുടെ സന്ദേശങ്ങൾ ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, മാലാഖയുടെ സ്വരം ശ്രവിക്കാൻ, ഒരു മാലാഖിയായി ജീവിക്കാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കൊന്ന് പരിശ്രമിക്കാം. നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു വയ്ക്കുന്ന കൊച്ചു കൊച്ചു നന്മകൾ, അവരുടെ പ്രതിഫലം ഇച്ഛിക്കാതെ, നന്മ അവരുടെ നന്ദി പ്രതീക്ഷിക്കാതെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഒരു മാലാഖയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ നൽകുന്നുണ്ട്. നമുക്കൊരു മാലാഖിയാകാം, ചിറകില്ലാത്ത, എന്നാൽ മറ്റുള്ളവരുടെ കുറവുകളിൽ കണ്ടറിഞ്ഞ് സഹായിക്കാൻ ഒരു വലിയ ഹൃദയം ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് വളർത്തിയെടുക്കാം. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരുകൈകൾ നീട്ടി വരുന്നവർക്കായിരിക്കാം, ഭക്ഷണമില്ലാത്തവർക്കായിരിക്കാം, ചിലപ്പോൾ ചില കടം ചോദിച്ചു വരുന്നവർക്കായിരിക്കാം. എന്നു തന്നെ ആയിക്കോട്ടെ, ഒരു മാലാഖിയായി തീരാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞാൻ എത്ര പേർക്ക് മാലാഖിയായി തീരാനായിട്ട് സാധിച്ചിട്ടുണ്ട്, നന്മ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഞാനൊരു മാലാഖിയായി തീരുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.